ഇപ്പോൾ തന്റേതായ രീതിയിൽ പ്രശസ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് നടൻ ബാലയുടെ ഭാര്യ എലിസബത്ത് ഉദയൻ. ഒരു യൂട്യൂബ് വ്ളോഗർ എന്നും ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന രീതിയിലേക്ക് തന്റെ കരിയർ ഉയർത്തിയിരിക്കുകയാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ. ബാലവിവാഹം കഴിച്ചതൊരു ഡോക്ടറിനെയാണെന്ന് മാത്രമാണ് ആദ്യം പ്രേക്ഷകർക്ക് അറിയായിരുന്നത്. എന്നാൽ പിന്നാലെ ഒരു യൂട്യൂബ് ചാനലുള്ള ഡോക്ടർ കൂടിയാണ് നമുക്ക് മലയാളികൾക്ക് സ്വന്തമായി ലഭിച്ചതെന്ന് പിന്നീടാണ് മലയാളി പ്രേക്ഷകർ അറിഞ്ഞതും. ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ എലിസബത്തിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുന്നതും. ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് താരം ബാലയോടൊപ്പം ഇല്ല എങ്കിലും ബാലയുടെ നായ്ക്കുട്ടികളെയും ബാലയുടെ വീടിനെയും ബാലയെയും വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ബാലയുടെ തക്കുടുവിനെ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ എലിസബത്ത്. ആ വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നതും. ഇപ്പോൾ ബാലയുടെ വീട്ടിലെ നായ്ക്കുട്ടി ഒരു അമ്മയായിരിക്കുകയാണ്. നിറയെ കുഞ്ഞുങ്ങളുമുണ്ട്. ആ ബീഗൾ ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയെ മുൻപും ബാല അഭിമുഖങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എലിസബത്ത് പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോയിൽ ബാലയെയും ബാലയുടെ വീടിനെയും വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നു എന്ന് നിരവധി പ്രേക്ഷകർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി മാറുകയാണ് എലിസബത്തിന്റെ ഈ വീഡിയോ. വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് എലിസബത്ത് പറയാതെ പറയുന്നുണ്ടെന്നും ബാലയും എലിസബത്തും എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട താരദമ്പതികൾ തന്നെയാണെന്ന് പ്രേക്ഷകരും കുറിക്കുന്നുണ്ട്. ആരാധകർ നിമിഷങ്ങൾക്കകം തന്നെയാണ് എലിസബത്തിന്റെ ഈ വീഡിയോ ഏറ്റെടുത്തത്. ഇപ്പോൾ ഒരു യൂട്യൂബറായി കൂടി വളർന്നതിന് ശേഷം എലിസബത്തിന്റെ വീഡിയോ കൂടുതലും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. ആലയും എലിസബത്തും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം വലിയ കടുത്ത വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു. ബാലയ്ക്ക് കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ എലിസബത്ത് തന്നെയാണ് അദ്ദേഹത്തിനെ പൊന്നുപോലെ നോക്കിയത്. ബാലയോടൊപ്പം തന്നെ അമൃതയും ഗോപിസുന്ദറും ഒക്കെ കാണാനെത്തിയതും വാർത്തകളിൽ നിറഞ്ഞിരുന്നുവെങ്കിലും എലിസബത്ത് മുഴുവൻ സമയവും ബാലയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷവും തോന്നിയ ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം എലിസബത്തിനെ ആരും കുറ്റം പറയാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ അവരൊക്കെ ആരാധകരായി മാറി എന്നുകൂടി പറയാം. ബാലയുമായുള്ള വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ വീഡിയോകളൊന്നും താരം പങ്കുവെക്കുന്നില്ലായിരുന്നു. അപ്പോൾ ചുറ്റിപ്പറ്റി നിരവധി പേർ കാര്യങ്ങൾ ചോദിച്ചെത്തി. ബാലയ്ക്ക് വീഡിയോ ഇടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എലിസബത്ത് വീഡിയോ ഇടാത്തതെന്നും ബാല എലിസബത്ത് ഇങ്ങനെ സംസാരിക്കുമെന്നും ഒരു യൂട്യൂബ് സ്വന്തമായി ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നും ബാലയ്ക്ക് ഇത് അറിയില്ല എന്നൊക്കെ കണക്കിനുള്ള കമന്റുകളൊക്കെ വന്നിരുന്നു. ഇടയ്ക്ക് ഈ ദമ്പതികൾ വേർപിരിയാൻ പോവുകയാണെന്ന് വരെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ഇവർ തന്നെ ചിത്രങ്ങൾ മറ്റും പങ്കുവെച്ചുകൊണ്ടും എത്തിയിരുന്നു. പല പ്രശ്നങ്ങൾ കാരണം ദാമ്പത്യ ജീവിതത്തിൽ പല വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ വേർപിരിയാതെ അത് ചുറ്റും കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയ ആൾക്കാർ എന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന ദമ്പതികൾ തന്നെയാണ് ബാലയും എലിസബത്തും. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന രണ്ടുപേർ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നതും മലയാളികൾ തന്നെ ശ്രദ്ധിക്കാറുമുണ്ട്. ഇപ്പോൾ എലിസബത്ത് പങ്കുവച്ചിരിക്കുന്ന തക്കടുവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വീഡിയോ കണ്ട ബാലയടുത്തേക്ക് ഓടിയെത്തുമെന്നും നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എന്നും ഇങ്ങനെ സന്തോഷമായി തന്നെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നുമാണ് നിരവധി പേർ പ്രാർത്ഥിച്ച് ഇതിന് താഴെ കമന്റ് രേഖപ്പെടുത്തുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.